പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ സ്പീക്കർ ഓം ബിർള വിളിച്ച പാർട്ടി നേതാക്കളുടെ യോഗം അവസാനിച്ചു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ഉണ്ടാകും, പാർലമെന്റിന്റെ സുരക്ഷ പുനഃപരിശോധിക്കും എന്നതടക്കം തീരുമാനങ്ങൾ വന്നു. ലോക്സഭ നാളെ 11 മണിക്ക് ചേരുന്നുമുണ്ട്. ധനേഷ് രവീന്ദ്രനുണ്ട് ദില്ലിയിൽ നിന്ന്. ധനേഷ്, ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു എം പി യെ അയോഗ്യയാക്കുന്നത്, അതിൽ ഈ പാർലമെന്റ് ലോഗിൻ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടത്. അത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയം അതായിരുന്നു അന്വേഷണ സമിതി അടക്കം കണ്ടെത്തിയത്. തുടർന്നാണ് നടപടി വന്നത്. അതിലേറെ ഗൗരവമായൊരു സുരക്ഷാ വീഴ്ച പാർലമെന്റിനകത്ത് നടക്കുന്നു. അതിൽ ബി ജെ പി ഈ അനിഷ്ട സംഭവത്തിന് ശേഷം ഉറപ്പു നൽകുന്ന നടപടി എന്താണ്? സ്പീക്കർ വിളിച്ച യോഗത്തിലെ തീരുമാനം എങ്ങനെയാണ് ധനേഷ്? അല്പസമയം മുമ്പാണ് യോഗം അവസാനിച്ചത്. ഏതായാലും ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് പാർലമെന്റ് നീങ്ങും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള പ്രതിപക്ഷ വിമർശനവും ശക്തമായിട്ടുണ്ട്. കാരണം ഒരു ബി ജെ പി എം പിയുടെ പാസിലാണ് ഇവർ എത്തിയിരിക്കുന്നത്. അതൊരു പ്രതിപക്ഷ എം പി ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ എം പിമാരിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉന്നതതല അന്വേഷണം നടത്തി ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഗുരുതരമായ ഒരു സെക്യൂരിറ്റി ബ്രിഞ്ച്, അതായത് സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരെ കഴിഞ്ഞ 3 മണിക്കൂറിലേറെയായി ഇവിടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 42 വയസ്സുള്ള ഹരിയാന സ്വദേശി നീലം, ഒപ്പം തന്നെ അമോൾ എന്നുപേരുള്ള മഹാരാഷ്ട്ര സ്വദേശി അടക്കമുള്ളവരാണ് ഇവിടെ ഉള്ളത്. ഈ 4 പേർക്കും നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇവർ പരിചയക്കാരാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഐ ബി അടക്കം ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് ഉന്നതതല രഹസ്യാന്വേഷണ ഏജൻസികളും ഈ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം നീങ്ങിയ സാഹചര്യമാണ്. ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ഡി സി പി, സ്പെഷ്യൽ സെല്ലിൻ്റെ ഡി സി പി രാജീവ് രഞ്ജൻ സിംഗ് അടക്കമുള്ളവർ മടങ്ങിയിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികളായ എം പിമാരെ അടക്കം അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ അടക്കം എടുത്തു എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രധാനം ഒരു ക്യാമ്പസ് സംഘടനകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നു നിലവിലെ സാഹചര്യത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ അടക്കം തന്നെ നമുക്കറിയാം ഡൽഹിയിൽ അടക്കം നടക്കുന്ന പല പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന മുദ്രാവാക്യങ്ങളാണ്. മാത്രമല്ല ക്യാമ്പസിൽ അടക്കം ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങളാണ് ഈ പുറത്തു നിന്നവരൊക്കെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏതെങ്കിലും നിരോധിത സംഘടനയുമായി ബന്ധമുണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തീവ്ര ക്യാമ്പസ് സംഘടനകളുമായി, വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ഏതായാലും മറ്റ് രണ്ടുപേർ ഇപ്പോഴും പാർലമെന്റിനുള്ളിലാണ്. അവരെ രഹസ്യാന്വേഷണ ഏജൻസികളും ദില്ലി പോലീസും അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നീടാകും ഇനി 3-4 പേരെ ഒരുമിച്ചിരുത്തിയൊരു ചോദ്യം ചെയ്യലിലേക്ക് അടക്കമുള്ള മറ്റ് നടപടിയിലേക്ക് നീങ്ങാം. ഏതായാലും ഇപ്പോൾ 2 പേരാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നിലവിലുള്ളത്. ശരി ധനേഷ്, ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരട്ടെ.